Hi friends, welcome back to Bellbaby Scrap Center. In this video, I have added a Q&A section. If you have a Q&A section, you can see Q&A section. If you have a useful light, you can see a Q&A section. If you have a vegetable printing, you can see a state of school. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ ബുക്കിൽ എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിനു മുൻപ് നമ്മുടെ ക്ലാസ് ആവശ്യമുള്ളവർ നമ്മുടെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട് അതൊന്ന് ഫില്ല് ചെയ്യണം അപ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്യു ആൻഡ് എ സെക്ഷനിലേക്ക് കടക്കാം ഫണ്ണി ആയിട്ടും എൻ്റർടൈനിങ് ആയിട്ടുമുള്ള ക്യു ആൻഡ് എ സെഷനുകൾ എല്ലാവരും അങ്ങനെയുള്ള വീഡിയോകളായിരിക്കും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മുടെ ക്യു ആൻഡ് എയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾ പലരും നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ എല്ലാവരും ആ ചോദ്യങ്ങളും ആ കമൻറ്റുകളും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെയും സംശയങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ക്യു ആൻഡ് എ സെക്ഷൻ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ നേരെയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം അപ്പം നമുക്ക് പൊതുവായിട്ട് ആദ്യമേ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗക്കാരുടെ മത്സര ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യമേ തന്നെ അത് നോക്കാം എൽ പി സെക്ഷൻ്റെ മത്സരത്തിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എൽ പി സെക്ഷന് ടേബിൾ ക്ലോത്തും പില്ലോ കവറുമാണ് ചെയ്യാനുള്ളത് എൽ പി സെക്ഷന് ടേബിൾ ക്ലോത്തും പില്ലോ കവറുമാണ് ചെയ്യാനുള്ളത് യു പി സെക്ഷന് വരുമ്പോൾ അത് സിംഗിൾ ബെഡ്ഷീറ്റും പില്ലോ കവറുമായിട്ട് മാറും പില്ലോ കവറപ്പോൾ രണ്ടെണ്ണം ചെയ്യണം യു പിക്ക് സിംഗിൾ ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറുമാണ് ചെയ്യേണ്ടത് ഹൈസ്കൂൾ സെക്ഷന് വരുമ്പോൾ ബെഡ്ഷീറ്റും സാരിയുമാണ് ചെയ്യേണ്ടത് സാരി എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ സൈസിലുള്ള സാരി തന്നെ ചെയ്യണം ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സാരിയും ബെഡ്ഷീറ്റും തന്നെയാണ് ചെയ്യാനുള്ളത് ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതായത് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് ഇത് എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്നുള്ളത് ചിലപ്പോൾ അറിവുണ്ടാവില്ല ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ നമ്മുടെ കാർഡിൽ ഇടുന്നുണ്ട് കേട്ടോ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തതായിട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ടേബിൾ ക്ലോത്തോ ഇതെല്ലാം ഒന്ന് കഴുകിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അത് കഴുകി അതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ പെയിൻറ് പോകുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് സത്യത്തിൽ അതിൻ്റെ പെയിൻറ് ഡിസൈനൊന്നും പോകില്ല അതിന് ചെയ്യേണ്ടത് ഇതാണ് ഈ ഡിസൈനെല്ലാം ചെയ്തതിന് ശേഷം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഈ പെയിൻറ് ചെയ്ത ഭാഗമല്ലാതെ മറ്റേ സൈഡുണ്ടല്ലോ ആ മറ്റേ സൈഡൊന്ന് തേച്ചാൽ മതി നമ്മുടെ അയൺ ബോക്സ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തേക്കുക അതിനുശേഷം നമുക്കത് ഉപയോഗിക്കാം നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാം വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൽ ഞാൻ സാരിയിൽ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാരി ഞാനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഒരു സെറ്റ് സാരിയിലാണ് ചെയ്തിരുന്നത് ആ സെറ്റ് സാരി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഫെയ്ഡായിട്ടൊന്നും പോയിട്ടില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം പെയിൻറ് ഉപയോഗിക്കുന്നത് ഏതാണ് നല്ല ക്വാളിറ്റിയുള്ള പെയിൻ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം നിലവിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫേബർ കാസലിൻ്റെ പെയിൻറ്റുകളാണ് അപ്പോൾ അത് ഇതുവരെ ഒരു അതിൻ്റെ പെയിൻറ്റിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അപ്പോൾ തുണി നമുക്ക് വാഷ് ചെയ്ത് പിന്നെയും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത് തുണിയിൽ ബ്രഷ് ഉപയോഗിക്കാമോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ടേബിൾ ക്ലോത്ത് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ എന്ത് മത്സര ഐറ്റവും ആവട്ടെ അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തുണിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല ചില സാഹചര്യങ്ങളിൽ ചെടിയുടെ തണ്ട് അല്ലെങ്കിൽ വള്ളിപ്പടർപ്പ് പോലെയുള്ള ഡിസൈനൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്തിരുന്നത് ബീൻസ് ഉപയോഗിക്കുകയായിരുന്നു പക്ഷേ ബീൻസ് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ചില സ്ഥലത്ത് വണ്ണം കൂടിയും ചില സ്ഥലത്ത് വണ്ണം കുറഞ്ഞുമൊക്കെ ഇരിക്കും പക്ഷേ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിനെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ വളയ്ക്കാൻ പാകത്തിനൊക്കെ കിട്ടുന്ന അത്രയും നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങിനെ വള്ളിപ്പടർപ്പായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ബ്രഷ് ഡയറക്റ്റ്ലി നമുക്ക് തുണിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല ടേബിൾ ഇതുപോലെയുള്ള വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ മത്സരങ്ങൾക്ക് വെജിറ്റബിൾസ് മാത്രമാണ് തുണിയൂലി ഉപയോഗിക്കാൻ പറ്റുന്നത് അടുത്തത് തുണിയുടെ പേര് ഇതിനകത്ത് ഉപയോഗിക്കുന്ന തുണിയുടെ പേരെന്താണെന്നാണ് ഏത് ടൈപ്പ് തുണിയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത് പലരുടെയും സംശയമാണ് പോപ്ലിൻ തുണിയാണ് നമ്മൾ മേടിക്കുന്നത് പോപ്ലിൻ കോട്ടൺ ഇതൊക്കെ ഉപയോഗിക്കാം എന്നാലും പ്രധാനമായിട്ടും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് പോപ്ലിൻ തുണിയാണ് പോപ്ലിൻ തുണിയിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പെയിൻറ് നന്നായിട്ട് നല്ല എടുത്തു നിൽക്കും നമ്മൾ ചെയ്യുന്ന ഡിസൈൻ നല്ല കറക്റ്റായിട്ട് കാണാനായിട്ട് ഈ പോപ്ലിൻ തുണിയായിരിക്കും നല്ലത്
കോട്ടൺ തുണി യൂസ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും പോപ്ലിൻ തുണിക്കാണ് കൂടുതലും പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നത്. മത്സരത്തിന് എല്ലാവരും പോപ്ലിൻ തുണി തന്നെയാണ് ഉപയോഗിക്കുന്നത്. മീറ്ററിന് 200 രൂപ അടുത്തെന്തോ ആണ് പോപ്ലിൻ തുണിക്ക് വരുന്നത്. അടുത്തത്, സ്പോഞ്ച് ഉപയോഗിക്കണമെന്നുണ്ടോ? നമ്മുടെ ചെയ്യുന്ന വീഡിയോയിലെല്ലാം, നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോയിലെല്ലാം തന്നെ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോഞ്ച് ഉപയോഗിക്കണം എന്നുണ്ടോ? ശരിക്കും ഇല്ല, ഉപയോഗിക്കണം എന്നില്ല. പക്ഷേ നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് ഈ ഉപയോഗിക്കുന്ന പെയിൻറ്റ് ഒത്തിരി അങ്ങ് ചിലവാകാതെ ഇരിക്കും ഈ സ്പോഞ്ച് ഉപയോഗിച്ചാൽ. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റ് അത് ഈ വെജിറ്റബിൾസിലെല്ലാം ഈവനായിട്ട് ഉപയോഗിക്കാനായിട്ട്, ഈവനായിട്ട് എന്താണ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പോഞ്ച് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാത്തിലും സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. സ്പോഞ്ച് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അടുത്തത്, സാരി മെറ്റീരിയൽ ഏതാണ് നല്ലത്? ഏത് മെറ്റീരിയലാണ് നല്ലത്? പ്ലെയിൻ സാരി വാങ്ങിക്കാൻ കിട്ടും, സെറ്റ് സാരി അല്ല, പ്ലെയിൻ സാരി മേടിക്കാൻ കിട്ടും. അടുത്തത്, സാരി പ്രിൻറ്റിങ്ങിന് എത്ര മീറ്റർ തുണി വേണം? നോർമൽ സാരിയുടെ വലിപ്പം തന്നെ ചെയ്യണം, 5.5 മീറ്ററാണ്. ഇത് മുഴുവൻ ഡിസൈൻ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നോർമൽ ഉപയോഗിക്കുന്ന കറിക്കത്തി ഉപയോഗിക്കാം, പിന്നെ പേപ്പർ കട്ടറുകൾ ഉപയോഗിക്കാം. ഈ വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് പോലെയുള്ള സാധനങ്ങൾ നേരെ കട്ട് ചെയ്യുന്ന സമയത്ത് കറിക്കത്തി ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ പാളിപ്പോകും. അതല്ലാതെ ചെറിയ ഡിസൈനുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ കട്ടർ പോലെയുള്ള കത്തിയൊക്കെ ഉപയോഗിക്കാം. അടുത്തത്, ഡിസൈൻ കട്ട് ചെയ്ത് കൊണ്ടുപോകാമോ? പറ്റില്ല, നമുക്ക് അവിടെ തന്നെ നമുക്ക് അനുവദിച്ച് തരുന്ന 3 മണിക്കൂറിനുള്ളിൽ സ്കൂളിൽ, നമുക്ക് എവിടെയാണോ മത്സരം അവിടെ ഇരുന്ന് തന്നെ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യണം. ഡിസൈൻ കട്ട് ചെയ്യൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന്, നമ്മുടെ മത്സര സ്ഥലത്ത് ചെന്ന് 3 മണിക്കൂറിനുള്ളിൽ ചെയ്യുകയാണ് വേണ്ടത്. തുണി കഴുകി തേക്കണോ? തുണി കഴുകണ്ട, തേക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ, ആ തുണി മേടിക്കുമ്പോൾ അതിനൊരു ചുളിവൊക്കെ ഉണ്ടാകുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അടുത്തത്, ബോർഡർ വേണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഡിസൈനിലും നമ്മൾ കുറച്ചൊരു വൈറ്റ് സ്പേസ് ഇട്ടതിന് ശേഷം അതിലൊരു ബോർഡർ ചെയ്ത് സെൻറ്റർ ഡിസൈനാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ബോർഡർ വേണം എന്നുള്ള നിബന്ധനകളോ നിയമങ്ങളോ ഒന്നുമില്ല. അടുത്ത ചോദ്യം, സാരിയിൽ മുഴുവൻ ഡിസൈൻ ചെയ്യണോ? സാരി മുഴുവൻ ഡിസൈൻ ചെയ്യണ്ട, പ്രധാനമായിട്ടും സാരിയുടെ മുന്താണി ആദ്യം ഡിസൈൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് സാരി ഇങ്ങനെ ബോർഡർ വരുന്ന കുറേ ഭാഗങ്ങളുണ്ടല്ലോ, സാരി ബോർഡർ ചെയ്യുക. പിന്നെയും സമയം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സാരിയുടെ ബോഡി പാർട്ടിൽ ചെറിയ ഡിസൈൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അടുത്തത്, വൈറ്റ് ക്ലോത്ത് മാത്രമാണോ ഉപയോഗിക്കുന്നത്? വൈറ്റ് ക്ലോത്ത് മാത്രമല്ല, പലരും പല കളറിലുള്ള ക്ലോത്തുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പെയിൻറ്റിൻ്റെയൊക്കെ കളറ് നല്ലപോലെ കാണണം, അതിൻ്റെ ഡിസൈൻ നല്ലപോലെ എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ വൈറ്റ് ക്ലോത്ത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത്, ഹൈസ്കൂൾ വിഭാഗത്തിന് സാരി ആൻഡ് ബെഡ്ഷീറ്റാണ്, ഇത് രണ്ടും ചെയ്യണോ? ഹൈസ്കൂൾ വിഭാഗത്തിന് ഈ രണ്ടെണ്ണമാണ് ഉള്ളത്, അത് രണ്ടും ചെയ്യണം, 3 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കണം. അടുത്തത്, വെജിറ്റബിൾ പ്രിൻറ്റിങ് മത്സരത്തിൽ ഇത് പേപ്പറിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ തുണിയിൽ തന്നെ ചെയ്യണം. വീട്ടിലിരുന്ന് നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാർട്ട് പേപ്പറിലോ എന്തെങ്കിലും പേപ്പറിലൊക്കെ ചെയ്ത് നോക്കാം, പക്ഷേ മത്സരത്തിൻ്റെ സമയത്ത് തുണിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ ചാനലിലുള്ള ഏതാണ്ടൊക്കെ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഇപ്പോൾ കാണുന്ന വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് തരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ചാനലിൽ ക്ലാസ്സിൽ ചേരാനായിട്ട് ആഗ്രഹമുള്ളവർ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.